നമസ്കാരം മീനക്കുട്ടി കണ്ടലോകം കെ വി മോഹൻകുമാർ നീലാമ്പൻ പൊയുകയുടെ കര കരയിൽ മീനക്കുട്ടി ഒട്ടുനേരം കാത്തിരുന്നു മാലാഖത്തുമ്പിയെ കാണുന്നില്ലല്ലോ കിനാവിൽ വന്ന് പറഞ്ഞതല്ലേ ഉച്ചതിരിഞ്ഞ് പൊയുകയുടെ കരയിലെ അപ്പൂപ്പൻ മരത്തിൻ്റെ ചുവട്ടിൽ കാത്തിരിക്കണമെന്ന് നീലാമ്പൽ പൊയ്യ നിറയെ ആമ്പൽ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ എന്ത് രസമാണ് മീനക്കുട്ടി അപ്പൂപ്പൻ മരത്തിൽ ചാരിയിരുന്നു മെല്ലെ മയക്കത്തിലാണ്ടു എവിടെ നിന്നോ ചെറിയൊരു കാറ്റ് വന്നു കാറ്റത്ത് മരത്തിൻ്റെ ചില്ലകൾ പൂവിതളുകൾ പൊഴിച്ചിട്ടു മഞ്ഞു പെയ്യും പോലെ പൂക്കൾ അങ്ങനെ പെയ്യുകയാണ് കണ്ണടച്ചിരുന്നപ്പോൾ ആ രംഗം അവളുടെ മനസ്സിൽ തെളിഞ്ഞു നീലാമ്പൻ പൊയ്യ കരയിലൊരു വയസ്സൻ മരം ആ മരത്തിൽ ചാരിയിരുന്ന മിഴികൾ പാതി അടച്ച് അവൾ മയക്കത്തിലേക്ക് തെന്നി വീണു അവളുടെ മയക്കത്തിലേക്ക് മരം പൂക്കൾ പൊഴിക്കുന്നു ആ പൂമഴയിലേക്കതാ ഒരു മാലാഖ തുമ്പി പാറി വന്നു മീനുകുട്ടി മാലാഖ തുമ്പി വിളിച്ചു നമുക്ക് പറക്കും പൂക്കളുടെ ലോകത്തിലേക്ക് പോവണ്ടേ ഉം അവൾ മയക്കം വിട്ടണീറ്റു എങ്ങനാ പോവാ അതിനൊരു വഴിയുണ്ട് മാലാഖത്തുമ്പി പറഞ്ഞു ഈ അപ്പൂപ്പൻ മുന്നേ മൂന്ന് വലം വയ്ക്കണം എന്നിട്ട് അപ്പൂപ്പൻ മരമേ അപ്പൂപ്പൻ മരമേ എന്നെ ഊതി ഊതി ചെറുതാക്കൂ എന്ന് മൂന്ന് വട്ടം പ്രാർത്ഥിക്കണം അവൾ അങ്ങനെ ചെയ്തു അപ്പൂപ്പൻ മരം അന്നേരം ചില്ലകൾ താഴ്ത്തി കൂട്ടക്കമ്പികൾ പോലെ മരത്തിൻ്റെ ചില്ലകൾ അവൾക്ക് ചുറ്റും താണു താണു വന്നു ഓരോ ചില്ലയും അവൾക്ക് അവളുടെ ഈ നേർക്ക് അറ്റൂതി വിട്ടു ചെറുതായി ചെറുതായി അവളൊരു വിരലോളമായി പക്ഷേ എങ്ങനെയാ പറക്കുക ചിറക് വേണ്ടി എനിക്ക് ചിറകില്ലല്ലോ മീനക്കുട്ടി മീനുകുട്ടി തുമ്പിയെ നോക്കി ആര് പറഞ്ഞു ഈ മാലാഖ തുമ്പി വായുവിൽ കൈവീശി ദാ ദാപാറി പറന്നു വരുന്നത് കണ്ടില്ലേ രണ്ടു ചിറക് തുമ്പി അത് പറഞ്ഞതും അപ്പൂപ്പൻ മരത്തിന്റെ ചില്ലകളിൽ നിന്ന് രണ്ട് പൂവിതളുകൾ പറന്നു വന്ന മീനുകുട്ടിയുടെ ചിറകായി അഹോ ആശ്വാസം മാലാഖ തുമ്പി പറഞ്ഞു ഇനി പറക്കാം എത്ര നേരം പറന്നു എന്നറിയില്ല പറന്ന് പറന്ന് വെള്ളി മേഘങ്ങൾക്കിടയിലൂടെ ഏറെ നേരം സഞ്ചരിച്ചത് ഓർമ്മയുണ്ട് ദാ എത്തിക്കഴിഞ്ഞു മാലാകത്തുമ്പി പറഞ്ഞപ്പോഴാണ് അവൾ കണ്ണു തുറന്നത് ഭൂമിയിൽ നിന്ന് വേറിട്ടൊരു ലോകം എവിടെ നോക്കിയാലും പല നിറത്തിലുള്ള പൂക്കൾ ആകാശത്തിനും പല നിറങ്ങൾ വഴവിൽ വരച്ചു വച്ചതുപോലെ ആരെയും കാണാനില്ലല്ലോ അവൾ ഓർത്തു മരങ്ങളിൽ ഒന്നും ഇലയില്ല ചില്ലകൾ നിറയെ പല നിറത്തിലുള്ള പൂക്കൾ ഓ ഒരേ മരത്തിൽ എങ്ങനെയാ പല നിറത്തിലുള്ള പൂക്കൾ മീനക്കുട്ടി അതിശേഷിച്ചു ഒരു ചില്ലയിൽ നിന്ന് ഒരു പൂവ് പറന്നു വന്ന് വേറൊരു ചില്ലയിലിരുന്നു ഒരു മരത്തിൽ നിന്ന് വേറൊരു മരത്തിലേക്ക് പറക്കും പൂക്കൾ പൂക്കൾക്ക് ചിറകുണ്ടോ അതൊന്നും പൂക്കളല്ല മീനുകുട്ടി മാലാഖത്തുമ്പി ചിരിച്ചു പിന്നെയോ വാ നമുക്ക് ചില്ലയിലേക്ക് പോവാം മാലാകത്തുമ്പിയോടൊപ്പം പറന്നു ദാടം ചില്ലയിലെത്തിയപ്പോഴാണ് അവൾ അറിഞ്ഞത് മരങ്ങൾക്ക് നിറയെ കൊച്ചു കൊച്ചു മാലാകത്തുമ്പികളാണ് പല നിറത്തിൽ ചിത്രപ്പണികളോടുകൂടിയ ചിറകുവച്ച മാലാകത്തുമ്പികൾ മാലാഗത്തുമ്പികൾ അവളെ എതിരേറ്റു ചിറക് വിറപ്പിച്ച് അവൾക്ക് ചുറ്റും വട്ടമിട്ടു സ്വാഗതം മീനക്കുട്ടി പറക്കും പൂക്കളുടെ നാട്ടിലേക്ക് സ്വാഗതം അവൾ അമ്പരന്നു മാലാഘത്തുമ്പികൾക്ക് നമ്മുടെ ഭാഷ അറിയുമോ ആ ഞങ്ങൾക്ക് ഭാഷയില്ല മീനുകുട്ടി മാലാഘത്തുമ്പി പറഞ്ഞു മനോവികാരങ്ങളേ ഉള്ളൂ അത് മറ്റൊരാളിലേക്ക് പകരും അതുകൊണ്ട് മനുഷ്യരെ പോലെ മനസ്സിലൊന്ന് വെച്ച് വേറൊന്നു പറയുന്ന ഏർപ്പാട് ഞങ്ങൾക്കില്ല അത് കേട്ട് മാലാഘുമ്പികൾ ചിരിച്ചു നമുക്കിവിളെ റാണിയുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയാലോ എങ്കിൽ വേഗം തീരൊരുക്കിക്കോളൂ തീരു മീനുകുട്ടി അമ്പരയ്ക്ക് മാലാകത്തുമ്പികൾ പരസ്പരം ചിറകു കോർത്ത് തേരൊരുക്കി നാലഞ്ചു പേർ അവളെ തേരിനകത്തേക്കാനയിച്ചു ചിറകുകൾ ഒന്നിനു മീതി ഒന്നായി അടുക്കി ഇരിപ്പിടത്തിൽ അവളെ ഉയർത്തി മരത്തിൻ്റെ ചില്ലകൾ നിന്ന് വായു വിലൂടി തേരു പറന്നു റാണിയുടെ കൊട്ടാരം ദാ കുന്നിൻ്റെ മുകളിലാണ് മാലാകത്തുമ്പി പറഞ്ഞു കുറച്ചു ദൂരം പറഞ്ഞപ്പോഴേക്കും നിറയെ പൂക്കൾ മു മൂടിയൊരു കുന്നു കാണാറായി അതിനെ പൂക്കൾ കൊണ്ട് പൊതിഞ്ഞൊരു കൊട്ടാരം ഒന്നും പൂക്കളല്ല മാലാഗത്തുമ്പി പറഞ്ഞു ഒക്കെ മാലാകത്തുമ്പികളാ റാണിയുടെ കൊട്ടാരവും പൂക്കൾ മൂടിയ കുന്നും ചിത്രത്തിലേത പോലെ തോന്നിച്ചു എന്തു ഭംഗി താഴേക്ക് പറന്നടുത്തപ്പോഴാണ് കണ്ടത് കുന്നു നിറയെ ഇലയില്ല മരങ്ങളാണ് ശാഖകൾ പല രൂപത്തിൽ പിരിഞ്ഞ ഗോപുരങ്ങളും കമാനങ്ങളും പോലെ തോന്നിച്ചു ചിലകൾ നിറയെ പല നിറത്തിലുള്ള മാലാകത്തുമ്പികൾ അപ്പോൾ രാജാവിന്റെ കൊട്ടാരമോ അവൾ ചുറ്റും നോക്കി രാജാവോ മാലാകത്തുമ്പികൾ പിന്നെയും ആർത്തു ചിരിച്ചു റാണി തന്നെ രാജാവ് രാജാവല്ലോ റാണി അവർ ഒരുമിച്ച് ഈണത്തിൽ ചൊല്ലി അമ്മ തന്നെ അച്ഛൻ അച്ഛനല്ലോ അമ്മ അപ്പോൾ ആർക്കും അച്ഛനും അമ്മയും ഇല്ലേ മീനുകുട്ടി അതിശയിച്ചു മാലാകത്തുമ്പികൾ ആദ്യം ചിരിച്ചു പൂക്കൾ കൊണ്ടു അമ്മ പൂക്കൾ കൊണ്ടു അച്ഛൻ പൂക്കളെ പോലെ തന്നെ ഞങ്ങളും അവളുടെ ചങ്ങാതി മാലാകത്തുമ്പി പറഞ്ഞു ആ ഇലയിൽ മരങ്ങൾ കണ്ടില്ലേ ആ മരങ്ങളുടെ സ്വപ്നങ്ങളാണ് ഞങ്ങൾ ഇലയും പൂക്കളും ഉണ്ടാകുന്നൊരു കാലം ആ മരങ്ങൾ സ്വപ്നം കാണുമ്പോൾ അവയുടെ സങ്കടം തീർക്കാനായി ഞങ്ങൾ ഓരോ ചില്ലകളിലും ചെന്നിരിക്കും അതെ അതെ ആ മരങ്ങൾ ചില്ല ഇലകളും പൂക്കളും ഇല്ലാത്തതെന്ത് മീനുകുട്ടി ചോദിച്ചു അതുകാരണം നിങ്ങൾ മനുഷ്യരാണ് മാലാഗത്തുമ്പികൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു നിങ്ങൾ മനുഷ്യർ കാട്ടുന്ന ക്രൂരത ദാ നമ്മൾ റാണിയുടെ കൊട്ടാരവാതിൽക്കലെത്തി ചങ്ങാതി മാലാകത്തുമ്പി പറഞ്ഞു ഇനി എല്ലാം റാണി പറഞ്ഞു തരും മാലാകത്തുമ്പികളുടെ തീരെ മെല്ലെ താഴേക്ക് താഴേക്കിറങ്ങി റാണിയുടെ കൊട്ടാരം അതിവിചിത്രമായിരുന്നു സാധാരണ കൊട്ടാരങ്ങളിലേതുപോലെ െയോ പട്ടാളത്തെയോ അവിടെ കണ്ടില്ല കൊട്ടാരത്തിന് കഥകുകൾ ഇല്ലായിരുന്നു ആർക്കും എപ്പോഴും കടന്നു വരാവുന്ന വിധം വാതിലുകൾ തുറന്നു കിടന്നിരുന്നു പൂവിതളുകൾ പതിച്ചു വെച്ചതുപോലെ തോന്നിച്ചിരുന്നു പുറം ചോരുകൾ പല നിറത്തിലുള്ള പൂവിതളുകൾ അടുത്തെത്തിയപ്പോഴാണ് മീനക്കുട്ടിക്ക് മനസ്സിലായത് അതെല്ലാം മാലാകത്തുമ്പികളായിരുന്നു എന്ന് കൊട്ടാരമുറ്റത്ത് വന്നിറങ്ങിയതും തീരുക്കിയ മാലാകത്തുമ്പികൾ ഓരോരുത്തരായി ചിറകുകൾ അയച്ചു നിമിഷ നേരത്തിനകം തീരില്ലാതായി ആകാശമേത് എന്നറിയാതെ പരിഭ്രമിച്ചു എങ്ങും മേഘശകലങ്ങൾ മേഘശകലങ്ങളുടെ ഒഴുക്കിൽ മാലാഖത്തുമ്പികൾക്കൊപ്പം അവളും കൊട്ടാര കൊട്ടാരവാതിൽ കലയ്ക്ക് ഒഴുകി അവൾ നിന്നതും ചിറകുകൾ പിന്നിലേക്ക് ഒതുക്കി മാലാഖത്തുമ്പികൾ വരി വരിയായി അവൾക്ക് ഇരുവശവും അണിനിരന്നു കാഴ്ചയിൽ എല്ലാവരും ഒരുപോലെ അവർക്കിടയിൽ നിന്ന് ചങ്ങാതി എങ്ങനെ തിരിച്ചറിയും അവൾ അങ്ങനെ മനസ്സിലോർത്തതും തൊട്ടു പിന്നിൽ നിന്ന് ഒരു മൊഴി കേട്ടു ഞാനല്ലേ നിനക്ക് പിന്നിൽ ഞാനല്ലേ നിനക്ക് തുണ ഞാനല്ലേ മരതുകാരി അവൾ അത് കേട്ട് തിരിഞ്ഞു നോക്കി ചങ്ങാതി മാലാകത്തുമ്പി അവളെ നോക്കി പുഞ്ചിരിച്ചു അന്നേരമാണ് മീനുകുട്ടിക്ക് മാലാഖത്തുമ്പികളുടെ പാതകൾ ശ്രദ്ധിച്ചത് ഓരോരുത്തരുടെയും പാതകൾക്ക് ഓരോ നിറത്തിലാണ് ഇത്രയേറെ നിറങ്ങളു അവൾ എന്നേ വരെ കണ്ടിട്ടില്ലാത്ത നിറങ്ങൾ അക്കൂട്ടത്തിൽ മരതുകപ്പച്ച പാതകങ്ങൾ മണിച്ചതായിരുന്നു അവളുടെ മാലാകത്തുമ്പി അവൾ മീനിക്കുട്ടിയെ നോക്കി ഈണത്തിൽ പറഞ്ഞു മീനുകുട്ടി നിറങ്ങൾ ഏഴല്ലേ എഴുന്നൂറ് ഏഴല്ലേക്കറിയൂ അവൾ ആശ്ചര്യത്തോടെ സ്വന്തം ഉടുപ്പുകളിലേക്കും പാതകങ്ങളിലേക്കും നോക്കി മാണിക്യ ചുവപ്പുമായിരുന്നു അവളുടെ പാതകം മാലാകത്തുമ്പികളുടെ ലോകത്തിലേക്ക് വന്നത് മുതൽ നീയും നീയുമൊരു മാലാകത്തുമ്പിയാണ് ചങ്ങാതി മാലാക്ക തുമ്പി പറഞ്ഞു നിനക്കുമുണ്ടൊരു പേര് അപ്പോ ഞാനിപ്പോൾ മീനക്കുട്ടി അല്ലേ അവൾ അത് അല്ല നീ ഇപ്പോൾ മാണിക്കച്ചുവ ഞാൻ മരുതകപ്പച്ച അതുകുടെ നിറം നോക്കിയാണ് ഞങ്ങൾ പേര് വിളിക്കുന്നത് മരതകപ്പച്ച അതു പറഞ്ഞു തീർന്നതും കൊട്ടാരത്തിന് ഉള്ളിൽ അലൗകികമായ സംഗീതമുണർന്നു വേഗശകലങ്ങൾ അപ്പൂപ്പൻ താടി പോലെ പാറി വന്നു മാലാക തുമ്പികൾ മുന്നോട്ട് കുനിഞ്ഞതും പിന്നോട്ട് നിവർന്നതും താളത്തിൽ ചുവടുവെച്ചു അവളും അവരെ അനുകരിച്ചു സംഗീതം ഉച്ചത്തിലായിരുന്നതും കൊട്ടാരത്തിൻ്റെ അകത്തളങ്ങളിൽ ഭൂവിതൾ മഞ്ഞ് മഞ്ചത്തിന് ചുറ്റും മാലാകത്തുമ്പികൾ താളത്തിൽ വലയം തീർത്തു ചിറകുകൾ പിന്നിലൊതുക്കി തല മുന്നോട്ട് കുനിച്ച് ഉപചാരപൂർവം അവൾ നിൽക്കുന്നത് കണ്ട് മീനുകുട്ടി ആകാംക്ഷയോടെ നോക്കി മഞ്ചൽ മഞ്ചത്തിലതാ ഏഴല്ല എഴുന്നൂറ് നിറങ്ങളും തുന്നി ചേർത്ത വേഗങ്ങൾ പോലെ ഒഴുകിയിറങ്ങുന്ന ഉടുപ്പണിഞ്ഞ അത് സുന്ദരിയായൊരു മാലാഗത്തുമ്പി അവൾ മീനുകുട്ടിയെ നോക്കി പുഞ്ചിരിച്ചു

മീനക്കുട്ടി അതിശയപ്പെട്ട് സ്വയം ചോദിച്ചു അതിന് മറുപടി എന്നോളം റാണി എഴുന്നേറ്റ് അവളുടെ അരികിലെത്തി ഒഴുകി വന്നു മാണിക്ക ചുവപ്പിന് എന്താണ് ഒരു അമ്പരപ്പ് റാണി അവളുടെ തോളിൽ കൈവച്ചു വരൂ മഞ്ചത്തിൽ വന്നിരിക്കൂ മഞ്ചത്തിൽ റാണിയോട് ചേർന്നിരുന്നതും ബാലാകത്തുമ്പികൾ ചെറുകുതുക്കി അവളെ അഭിവാദ്യം ചെയ്തു പിന്നെയും താളത്തിൽ ചൂട് വച്ചു അവരുടെ പാട്ടും നൃത്തവും തുടരവേ റാണി മുന്നിലിരുന്ന മകരന്ദ ചഷകം അവളുടെ ചുണ്ടിനു നേർക്കുയർത്തി പൂതൽ തുന്നിച്ചേർത്ത് ചഷകത്തിൽ നിന്ന് ഒരു ദളം മകരന്തം റാണി അവളുടെ ചുണ്ടിലേക്ക് എത്തിച്ചു ുള്ളിലേക്ക് അരിച്ചിറങ്ങിയതും മീനുകുട്ടി ഉന്മേഷവതിയായി വിശപ്പും ക്ഷീണവും മറന്നു ഒരു തളം മകരന്ധം സ്വന്തം ചുണ്ടിലേക്കും എത്തിച്ച ശേഷം ചഷകം മാലാകത്തുമ്പികൾക്ക് കൈമാറി മാലാഖത്തുമ്പികൾ വരി വരിയായി നിന്ന് മകരന്തം നുണഞ്ഞു ഓ ഇതാണോ മാലാകത്തുമ്പികളുടെ ആഹാരം മീനുകുട്ടി മനസ്സിലോർത്തു മാണിക്യ ചുവപ്പിനെല്ലാം അതിശയമല്ലേ റാണി അവളുടെ മനസ്സ് വായിച്ചു നേരത്തെ കൊട്ടാരവാതിൽക്കലും മാണിക്ക് അതിശയിച്ചു നിൽക്കുന്നത് ഞാൻ കണ്ടു ഈ കൊട്ടാരത്തിന് അല്ലേ റാണി അവളുടെ കവിളിൽ തല അവൾ തലയാട്ടി ആർക്കും എപ്പോഴും കടന്നു വരാനല്ലേ മാണിക്ക ചുവപ്പ് വാതിലുകൾ റാണി ചോദിച്ചു ഭൂമിയിലെ മനുഷ്യരെ പോലെ അല്ല ഞങ്ങൾ ഇവിടെ ആർക്കും സ്വന്തമായി ഒന്നുമില്ല എല്ലാം എല്ലാവരുടേതുമാണ് കണ്ടില്ലേ ഇന്ന് ഞാൻ റാണി നാളെ വേറൊരാൾ റാണി ദാ ഇവരിൽ ഒരാൾ ഒരാൾ ഒരു നാൾ റാണിയാവും ഞാനും ദാ ഇതുപോലെ വരി വരിയായി വന്ന് നിന്ന് ചിറകുതുക്കി നിൽക്കും ആട്ടും പാടും ജോലികളും ചെയ്യും റാണി പറഞ്ഞു എങ്ങനെയാ റാണിയാവുക മീനുകുട്ടി ചോദിച്ചു നല്ല ചോദ്യം റാണി ചിരിച്ചു പലപ്പോഴും ഒരിക്കൽ ആകാശപ്പൂവ് പൊട്ടി വീഴും അതാരുടെ കയ്യിൽ വീഴുന്നുവോ അവൾ റാണി ആകാശപ്പൂവിലേറി വരുന്ന നറുതേനാണ് ഈ മകരന്തം മാലാഗത്തുമ്പികളുടെ ഭക്ഷണം അത് കൈവശം ലഭിക്കുന്നവൾ റാണി ആകാശ ആകാശപ്പൂവു മീനക്കുട്ടി അതിശയിച്ചു ദിവ്യമായൊരു പൂവ് റാണി പറഞ്ഞു വല്ലപ്പോഴും ഒരിക്കലേ അത് പൊട്ടിവിടരു സ്വർഗീയമായൊരു ദിവ്യ സൗരഭം എന്നതിലം എങ്ങും വരന്നൊഴുകും മാലാഘത്തുമ്പികളുടെ ലോകത്തിലേക്ക് ആഘോഷത്തിൻ്റെ ദിനങ്ങളാണവ മാലാഘത്തുമ്പികളെന്ന കൂ കൂട്ടത്തോടെ ആകാശത്തേക്ക് പറന്നുയരും ആകാശപ്പൂവ് ഉടങ്ങിയാലും ആ ദിവ്യസൗരഭം അവശേഷിക്കും ഞങ്ങളതിനെ ചെപ്പ് ചെപ്പിലടച്ച് സൂക്ഷിക്കും അടുത്ത പൂ പൊട്ടി വിരിയുന്നത് വരെ ആകാശപ്പൂവ് ഏത് മരത്തിലാണ് പൊട്ടിവിടരുക മീനുകുട്ടി ചോദിച്ചു അറിയില്ല മാണിക്ക ചുവപ്പി റാണി നിരാശിയോടെ പറഞ്ഞു ഇന്നേ വരെ അത് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല മാലാഖത്തുമ്പികളുടെ നാട് സ്വപ്നത്തിൽ സ്വപ്നത്തിലേതുപോലെയുണ്ട് വരും ജന്മത്തിലൊരു മാലാകത്തുമ്പിയായി ജനിക്കാൻ കഴിഞ്ഞെങ്കിൽ മീനുകുട്ടി കൊതിച്ചു റാണിയുടെ മിഴികളിൽ അതു കേട്ട് നനവൂറിയൊരു ചിരി പടർന്നു മീനുകുട്ടി ശരിക്കും കണ്ടില്ലല്ലോ മാലാകത്തുമ്പികളുടെ നാട് അത് കഴിഞ്ഞാവാം വരും ജന്മം മാലാകത്തുമ്പിയാവണോ വേണ്ടിയോ എന്ന തീരുമാനമെടുക്കുന്നത് ുടെർക്ക് നോക്കി അവർ ചിറകുതുക്കി രണ്ടു വരിയായി നിന്നു അവർക്കിടയിലൂടെ മേഘശകലങ്ങളിൽ ഇട ഇടനാഴി അവസാനിക്കുന്നതിനിടെ താഴേക്ക് നീളുന്ന നൂലി നൂലിലേണി തെളിഞ്ഞു അവൾക്ക് പേടി തോന്നി കുത്തനെ താഴേക്കാണ് നൂലേണി ചുവട് ഒന്ന് പിഴച്ചാൽ വീഴില്ല റാണി അവളെ ചേർത്ത് പിടിച്ചു വീണാലും ഒരു പോറൽ പോലും ഏൽക്കില്ല മാണിക്കച്ചുവപ്പിന് ഇപ്പോൾ ഒട്ടും ഭാരമില്ലല്ലോ നൂല് കയറി താഴേക്കെത്തുംതോറും ദീനമായ ഞരങ്ങളും മുരൾക്ഷകരും അവളുടെ കാതിലേക്ക് വന്ന് വന്നു അയ്യോ അതാരോ മീനുകുട്ടി മനസ്സിലോർത്തു മാലാകത്തുമ്മികളുടെ ലോകത്ത് വേദനയോ വേദനയൊക്കെ എത്ര നിസ്സാരം റാണി അതിനുത്തരമെന്ന് ഓണം പറഞ്ഞു ഈ ലോകത്തെ ഏറ്റവും കോടിയ നരക അവർ അനുഭവ അനുഭവിക്കുന്നത് ആര് മീനിക്കുട്ടി ചോദിച്ചു അതിന് മറുപടി പറയാതെ നൂൽ നൂലേണിയിൽ കയറി വെട്ടിത്തിളങ്ങുന്ന വെള്ളി മണൽ പരപ്പിലേക്ക് നോക്കി നിന്നു റാണി മീനിക്കുട്ടി ആ കാഴ്ചകൊണ്ട് പകച്ചു നിന്നുപോയി ചുട്ടുപൊള്ളുന്ന ലോഹമണൽ പരപ്പിൽ ചിറകുകളറ്റ് പുഴുക്കളെ പോലെ വേദന കൊണ്ട് പുളയുന്ന അനേകായിരം തുമ്പികൾ പറക്കും പൂക്കളുടെ ലോകത്തെ ശാപഭൂമിയാണിത് റാണി വേദനയോടെ പറഞ്ഞു ഭൂമിയിലെ മരങ്ങൾ മരങ്ങളിലൂടെ രക്ഷകനായിരുന്നു രക്ഷകരായിരുന്നു ഈ പാവം മാലാഖത്തുമ്പികൾ ഓരോ മാലാഖത്തുമ്പിയുടെയും സംരക്ഷണത്തിൽ ഒരുപാട് മരങ്ങൾ ഉണ്ടാവും ഓരോ മരവും മനുഷ്യൻ വെട്ടി വെട്ടിവീഴ്ത്തുമ്പോൾ അവയുടെ പ്രാണവേദന ഒപ്പിയെടുക്കുന്നത് ഞങ്ങളാണ് ഒരു ഒടുവിൽ ആ മരങ്ങൾ നിലംപതിക്കുന്നതോടെ ചിറകുകൾ പറഞ്ഞ് പുഴുക്കളെ പോലെ ഭക്ഷകരായിരുന്ന ഈ മാലാകത്തുമ്പികൾ ചുട്ടുപഴുത്ത ഈ ലോഹമണൽ കാട്ടിൽ വീഴും മാണിക്കച്ചുവപ്പ് കാണുന്നില്ലേ പാവം മാലകത്തുമ്പികളുടെ നര നരകയാതന പാവം മാലാകത്തുമ്പികൾ പോവുമല്ലേ മീനുകുട്ടി പരി പരിതപ്പിച്ചു പരിതപിച്ചു ഭരിക്കുകയോ റാണി കണ്ണുകൾ ഈറി നണുഞ്ഞു എങ്കിലെന്തു ഭീതമായിരുന്നു മാലാഗത്തുമ്പികൾക്ക് മരണമില്ല മാണിക്യച്ചുവപ്പ് ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ഈ നരകയാതന തന്നെ ഒരിക്കലും ഇതിൽ നിന്ന് മോചനമില്ലേ മീനുകുട്ടി സംശയിച്ചു റാണി അതിന് ഉത്തരം പറയാതെ നൂലേണിയിൽ നിന്നു പരപ്പിലേക്ക് ഇറങ്ങി നിന്നു കൂടി അവളും അവൾ പിടഞ്ഞു പെട്ടെന്ന് അവൾ നൂലേണിയിൽ ചാടിക്കേറി പാതകങ്ങൾ ഉണ്ടായിട്ടും ചുട്ടുപൊള്ളുന്നു കാല് നിലത്ത് കുട്ടാനാവുന്നില്ല അയ്യോ ഈ പാവങ്ങളുടെ അവസ്ഥയോ റാണി തിറക് വിറപ്പിച്ച് വായുവിൽ തങ്ങി നിന്നു റാണിയുടെ ചിറകൊച്ച കേത്ത് മാലാകത്തുമ്പികൾ തലയുയർത്തി നോക്കി റാണിയെ കണ്ടതും ചിറകറ്റ മാലാകത്തുമ്പികൾ വിലാപം ഉച്ചത്തിലായി മാലാകത്തുമ്പികളുടെ റാണി ഞങ്ങളെ രക്ഷിക്കൂ ഈ നരകയാതനയിൽ നിന്ന് ഞങ്ങളെ കരയേറ്റു എനിക്കെന്തു ചെയ്യാനാവും എൻ്റെ കൂട്ടരെ റാണി സഹതപിച്ചു നിങ്ങളുടെ സങ്കടം ഭൂമിയിൽ നിന്ന് വന്ന ഈ മാണിക്യ ചുവപ്പിനോട് പറഞ്ഞാലും അത് കേട്ടതും ലോഹമണൽപ്പരപ്പിലെ മാലാകത്തുമ്പികൾ ഒന്നാകെ മീനുകുട്ടിയുടെ നേർക്ക് കൈകൾ ഉയർത്തി ആർത്തെ ഭൂമിയിൽ നിന്ന് വന്ന മാണിക്കുവപ്പെ ഞങ്ങളെ രക്ഷിക്കൂ ഭൂമിയിലെമ്പാടും മരങ്ങൾ നട്ടു വളർത്തു കൊഴിഞ്ഞുപോയ ചിറകുകൾ ഞങ്ങൾക്ക് തരൂ മീനുകുട്ടി കാര്യമറിയാതെ റാണിയെ നോക്കി അവർ യാചിക്കുന്നത് കണ്ടില്ലേ റാണി പറഞ്ഞു ഭൂമിയിലെ മനുഷ്യർ വെട്ടിവീഴ്ത്തിയ അത്രയും മരങ്ങൾ വീണ്ടും കിളർത്തു കിളർത്തുവന്നാലേ അവർക്ക് ചിറകു മുറയ്ക്കൂ ഇനിയും മരങ്ങൾ വെട്ടി വീഴ്ത്തുകയും അരുത് അതുവരെ പാവങ്ങളെയും നരകെയാതന അനുഭവിച്ചേ തീരൂ ചെറുകറ്റ മാലാഗത്തുമ്പികളുടെ പുളച്ചിലും ഞരങ്ങങ്ങളും കേട്ട് മീനുകുട്ടിക്ക് അതിരറ്റ സങ്കടം വന്നു ഭൂമിയിൽ മടങ്ങി എറ്റത്തെ അവൾ ഉറക്കി വിളിച്ചു പറഞ്ഞു എന്നെ കൊണ്ടാവുന്ന അത്ര മരങ്ങൾ ഞാൻ നട്ടുപിടിപ്പിച്ചേക്കാം അതിനും അണിക്കച്ചൂപ്പ് മാത്രം നനച്ചാൽ പോരല്ലോ റാണി ചോദിച്ചു ഭൂമിയിലെ എല്ലാ മനുഷ്യരും വിചാരിക്കണ്ടേ ശരിയാണ് മീനുകുട്ടി വിഷ്ണയായി തനിക്ക് എന്തു ചെയ്യാനാവുംണിക്യ ചുവപ്പ് പോലെ ഭൂമിയിലെ എല്ലാ കുട്ടികളും വിചാരിച്ചെങ്കിൽ റാണി പ്രത്യാശിച്ചു മരങ്ങളെ ഒരു തലമുറ ഭൂമിയിൽ ഉണ്ടായാൽ ഭാവി ഭാവിയില്ലെങ്കിലും ലോഹമണൽപ്പറപ്പിലെ കൊടും താപമേറ്റി പിടയുന്ന ആകാശത്തുമ്പികളെ കരച്ചിൽ പിന്നെയും മീനക്കുട്ടിയുടെ ചെവികൾ വന്നലച്ചു മാണിക്യ ചുവപ്പ് ഭൂമിയിൽ മരങ്ങൾ നട്ടു വളർത്തു അറ്റുപോയ ചിറകുകൾ ഞങ്ങൾക്ക് തരൂ ചുട്ടുപൊള്ളുന്ന ഈ മണൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കൂ അതേസമയം മീനുകുട്ടി അതിശയിപ്പിച്ചുകൊണ്ട് ഇലകളും പൂക്കളുമില്ലാത്ത കുള്ളൻ മരങ്ങൾ ഉലഞ്ഞു അവ ശിഖരങ്ങളിലാക്കി മീനുകുട്ടിയുടെ നേർക്കരഞ്ഞു മാണിക്യച്ചുവപ്പയും ഞങ്ങളെയും രക്ഷിക്കൂ ഞങ്ങൾക്ക് ഇലകളും പൂക്കളും തരൂ മീനുകുട്ടി അതിശയത്തോടെ റാണിയെ നോക്കി ഭൂമിയിൽ ഇന്നേവരെ മനുഷ്യർ വെട്ടിയിട്ട മരങ്ങളുടെ ആത്മാക്കളാണ് ഈ കുള്ളൻ മരങ്ങൾ റാണി പറഞ്ഞു ഒരിക്കലും അവ പൂക്കളോ തളിർക്കുകയുമില്ല എന്നെങ്കിലും ഒരിക്കൽ പൂ പൂക്കുന്നതും തളിർക്കുന്നതും സ്വപ്നം കണ്ട് കഴിയുകയാണവ എനിക്ക് ആവുമായിരുന്നെങ്കിൽ മീനിക്കുട്ടി കുളന്മരങ്ങളെ നോക്കി പറഞ്ഞു എനിക്ക് എനിക്കാവുമായിരുന്നെങ്കിൽ ഭൂമിയിലെ എല്ലാ കുട്ടികളെയും കൂട്ടി ഞാൻ മണിക്കച്ചൂപ്പിനാവും റാണി അവളുടെ ചുമരിൽ സ്പർശിച്ചു അതിനുള്ള കരുത്ത് ഞങ്ങൾ നിനക്ക് തരാം അതെങ്ങനെ അവളുടെ മിഴികൾ വിടർന്നു ഒരു നിമിഷം കണ്ണടച്ച് നിന്നോളൂ റാണി അന്തരീക്ഷത്തിൽ വിരലുകൾ ചലിപ്പിച്ചു അവൾ കണ്ണടച്ചു നിന്നു അന്നേരം മാലാഖത്തുമ്പികൾ താളത്തിനുള്ള പാട്ടും ചുവടുവയ്പ്പും അവൾ അവളറിഞ്ഞു അലൗകികമായൊരു സൗരഭ്യം ഒഴുകി വന്നു ചിറകറ്റ മാലാകത്തുമ്പികളുടെ വിലാപം അകന്നകർന്നില്ലാതെയായി ഇനി കണ്ണു തുറന്നോളൂ റാണിയും പറഞ്ഞതും അവൾ കണ്ണുകൾ തുറന്നു റാണിയുടെ കൊട്ടാരത്തിലെത്തിയിരുന്നു രണ്ടാളും ചുറ്റും വർണ്ണപ്പകിടാർന്ന ഉടുപ്പുകൾ അണിഞ്ഞ് സുന്ദരികളായ മാലാകത്തുമ്പികൾ അവരെല്ലാം അവളെ അനുമോദിച്ച് തങ്ങത്തിൽ ചൂടിക്കുകയാണ് റാണിയും കൂടുതൽ അഴകാർന്നതുപോലെ ചിറകുകൾ മഴവില്ലിൻ്റെ നിറ പകർച്ച മാണിക്യ ചുവപ്പിന് കരുത്തേക്കാൻ ഇതാ മാലാകത്തുമ്പികളുടെ സമ്മാനം എന്ന് പറഞ്ഞ റാണി മനോഹരമായ ചിത്ര വേഗലോടു കൂടി ആ ചെപ്പ് അവൾക്ക് സമ്മാനിച്ചു ഇതിനുള്ളിൽ എന്താണെന്ന് അറിയൂ റാണി മന്ദസ്മിതം തൂകി ആകാശപ്പൂവ ആകാശപൂ അവൾ ആഹ്ലാദം ഒരിക്കലേ ഈ ചെപ്പ് തുറക്കാവൂ ഒരിക്കൽ മാത്രം ആ നേട്ട മീനുകുട്ടി എന്താഗ്രഹിക്കുന്നുവോ അത് സാധ്യമാവും റാണി ഓർമ്മിപ്പിച്ചു ചെപ്പിനകത്തുനിന്ന് സ്വർഗീയമായ സൗരഭം അവളുടെ നാസികയിലേക്ക് അരച്ചിറങ്ങി അവളെ അനുബോധിച്ചുകൊണ്ട് അലൗകികമായ ഇരുവ സംഗീതത്തിൻ്റെ വീചികൾക്കൊപ്പം മലാഖതുമ്പികൾ അവൾക്ക് ചുറ്റും ചുവട് കണ്ണുകൾ കണ്ണുകളടച്ച് ധ്യാനത്തിൽ എന്നോളം അവൾ ഇരുന്നു വീണ്ടും മണ്ണു തുറന്നപ്പോൾ നീലാമ്പുൾ പൊയുകയുടെ കരയിലെ അപ്പൂപ്പൻ മരത്തിൽ ചാ ചാരിയിരുന്നു മയങ്ങുകയായിരുന്നു മീനക്കുട്ടി എത്ര നേരവും പറക്കുന്ന പൂക്കളുടെ നാട്ടിലായിരുന്നില്ലേ ഇത്രയും വേഗം എങ്ങനെ ഇവിടെ എത്തി അവൾ അതിശയിച്ചു ഈ ശരീരം അപ്പൂപ്പൻ മരം ഊതി ഊതി ചെറുവിരലോളം ചെറുതാക്കിയില്ലേ മരതകപ്പച്ച മാലാഖത്തുമ്പികൾ രണ്ട് ചിറകുകളും പിടിപ്പിച്ചു തന്നില്ലേ ആ ചിറകുകൾ എവിടെ പെട്ടെന്നാണ് അവൾക്ക് ഓർമ്മ വന്നത് റാണി സമ്മാനിച്ച ആ ചെപ്പ് എവിടെ ചിത്രപ്പാണികൾ ചെയ്താ ചെപ്പ് എനിക്ക് ആ ചെപ്പ് തുറക്കണം ഭൂമിയിലെ മനുഷ്യർക്ക് നല്ല മനസ്സുണ്ടാവാൻ എനിക്ക് ആ ചെപ്പ് തുറക്കണം ആകാശപ്പൂണ്ടി അലൗകികമായ സൗരഭം ഈ ഭൂമിയിലെങ്ങും പരത്തണം അപ്പൂപ്പൻ മരമേ റാണി സമ്മാനിച്ച ആ ചെപ്പ് കാണുന്നില്ലല്ലോ മീനുകുട്ടി സങ്കടത്തോടെ പറഞ്ഞു അപ്പുപ്പൻ മരം ഇളം തെന്നിലൂതി വിട്ടു ഇളം തെന്നലിൽ ശിഖരങ്ങൾ മെല്ലെ ആടി ആ ശിഖരങ്ങളിൽ നിന്ന് റാണി സമ്മാനിച്ച മാതൃക ചെപ്പ് അവളുടെ കൈകളിൽ വന്ന് വീണു എനിക്ക് ഒരു ആഗ്രഹമേ ഉള്ളൂ ഈ ഭൂമി നിറയെ പച്ച പുതയ്ക്കണം അവൾ സ്വയം പറഞ്ഞു ഭൂമിയാകി പച്ച പുതയ്ക്കുന്നതിനൊരു ഭൂമി നിറയെ പച്ച പുതയ്ക്കുന്ന ഒരു നാൾ അവൾ സ്വപ്നം കണ്ടു നന്ദി നമസ്കാരം